നമസ്കാരം ലേറ്റസ്റ്റ് ഓഫ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കേന്ദ്ര സർക്കാർ ജോലി ഒഴിവുകളുടെ നോട്ടിഫിക്കേഷനാണ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് ഐ എസ് ആർഒയിലേക്കുള്ള ജോലി ഒഴിവുകളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷനാണ് നിലവിലിപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ കീഴിലുള്ള ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിലേക്കുള്ള ഒഴിവുകളാണ് നിലവിലിപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പന്യ്യായിരത്തി നാനൂറ് രൂപ വരെ മാസമാണ് ലഭിക്കുന്ന ജോലിയും കൂടെയാണ് നിങ്ങളുടെ മൊബൈൽ വഴിയും നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതുമാണ് വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതൊക്കെ വേക്കൻസികളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് പ്രായപരിധി സ്കെയിൽ ഓഫ് പേ അപേക്ഷിക്കേണ്ട വിധം അപേക്ഷാ ഫീസ് ഉണ്ടെങ്കിൽ അപേക്ഷാ ഫീസ് സെലക്ഷൻ പ്രൊസീജിയർ എന്നിവയാണ് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകാം ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും കൂടെ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോകളും നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുകയുള്ളൂ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ കീഴിലുള്ള ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻ്റർ ഓഫ് ബാംഗ്ലൂരുവിലേക്കുള്ള ഒഴിവുകളാണ് നിലവിലിപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് നിലവിലിപ്പോൾ അവർ വേക്കൻസികൾ ക്ഷണിക്കുന്നത് വേക്കൻസി ഡീറ്റെയിൽസ് നമുക്ക് ഡീറ്റെയിൽഡായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതോടൊപ്പം തന്നെ അവർ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് അവർ ഓൺലൈൻ വഴി മാത്രമേ അപേക്ഷകൾ സ്വീകരിക്കൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് അവർ റീസെൻ്റ് ആയിട്ടൊരു കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്ത് നൽകണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾ നൽകുന്ന സമയത്ത് എന്നെങ്കിൽ ജെ പി ജി ഫോർമാറ്റിലോ അല്ലെങ്കിൽ ജെ പി ഇ ജി ഫോർമാറ്റിലോ അൻപത് കെ ബി സൈസിൽ താഴോ ആയിരിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ അല്ലെങ്കിൽ വൈറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് വ്യൂ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനെ നൽകിയിട്ടുണ്ട് അത് പൂർണ്ണമായിട്ടും ശ്രദ്ധിച്ച് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെന്നുണ്ടെങ്കിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് റീസെൻറ്റ് ഫോട്ടോഗ്രാഫ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നതാണ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൂടി ശ്രദ്ധിക്കുക വേക്കൻസി ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്കുന്ന സമയത്ത് വേക്കൻസിയുടെ ഡീറ്റെയിൽഡ് ചാർട്ടാണ് നമുക്കിപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുള്ളത് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതാണ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അപേക്ഷകൾ ക്ഷണിക്കുന്ന തസ്തികയായിട്ട് പറഞ്ഞിട്ടുള്ളത് ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് നിലവിലിപ്പോൾ അപേക്ഷകൾ ക്ഷണിക്കുന്നത് മൊത്തമായിട്ട് ആറ് വേക്കൻസികളാണ് നിലവിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ആകെ മൊത്തം ആറ് വേക്കൻസി ആണെങ്കിൽ പോലും അതിനെ റിസർവേഷൻ ബേസിൽ അവർ സ്പ്ലിറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് ചാർട്ട് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷന് നൽകിയിട്ടുണ്ട് അതുകൂടി ചെക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ തസ്തികയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് മാസ്റ്റർ ഡിഗ്രിയാണ് ചോദിച്ചിട്ടുള്ളത് ഒരു റെഗണൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഹിന്ദിയിലുള്ള മാസ്റ്റർ ഡിഗ്രിയോ ഇംഗ്ലീഷ് ഒരു എലക്ട്രീവ് സബ്ജക്റ്റായിട്ടോ അല്ലെങ്കിൽ കമ്പൾസറി സബ്ജക്റ്റായിട്ടോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഡീറ്റെയിൽഡായിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ അതിനോട് തത്തുള്ള യോഗ്യതയും ഡീറ്റെയിൽഡായിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് ഈ യോഗ്യതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഒരു റെക്കണൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഹിന്ദി ടു ഇംഗ്ലീഷോ ഇംഗ്ലീഷ് ടു ഹിന്ദിയിലോ ഉള്ള ട്രാൻസ്ലേഷൻ കോഴ്സ് സർട്ടിഫിക്കറ്റോ ഡിപ്ലോമ യോഗ്യത ഉണ്ടെങ്കിലും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഡീറ്റെയിൽ ആയിട്ട് ചാർട്ടപ്പ് ചെയ്തിട്ടുണ്ട് ദയവായിട്ട് കൂടെ ചെക്ക് ചെയ്യും കൂടെ ചെയ്യുക അതോടൊപ്പം തന്നെ ഈ തസ്തികയിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രായപരിധി ആയിട്ട് പറഞ്ഞിട്ടുള്ള മിനിമം പതിനെട്ട് വയസ്സ് മുതൽ മാക്സിമം മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത് കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് നൽകിയിട്ടുള്ളത് ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നുമാണ് അതോടൊപ്പം തന്നെ ഈ തസ്തികയിലേക്കുള്ള സ്കെയിൽ ഓഫ് പേ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ലെവൽ സിക്സ് ആണ് മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പന്തിയിരത്തി നാനൂറ് രൂപ വരെ ശമ്പള സ്കെയിലുള്ള ജോലിയും കൂടിയാണ് ഡീറ്റെയിൽ ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് അതുകൂടെ ചെക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ട രീതിയായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് വേറെ യാതൊരു വിധമായ അപേക്ഷാമത്തിലും അവർ സ്വീകരിക്കുന്നതല്ല അതിനായിട്ട് ഐ എസ് ആർ ഒയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് ഐ എസ് ആർ ഒ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് അവർ ചോദിച്ചിട്ടുള്ള റെലവൻ്റ് ഡോക്യുമെൻറ്റുകളും സർട്ടിഫിക്കറ്റുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും ഉൾപ്പെടെ അവർ അപേക്ഷകൾ സമർപ്പിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിച്ചിട്ടുണ്ട് കാരണം ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റുകളോ ഡോക്യുമെൻറ്റുകളോ മിസ്സാകുകയാണെന്നുണ്ടെങ്കിൽ ഇൻകംപ്ലീറ്റ് ആപ്ലിക്കേഷൻ എന്ന കാറ്റഗറിയിൽ വെച്ചിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നതുമാണ് അതുകൂടെ ഓർപ്പിക്കുകയും ചെയ്യുന്നു അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷകൾ സമർപ്പിക്കാൻ കൂടെ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളിങ്ങനെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായിട്ട് നിങ്ങൾക്കൊരു അപേക്ഷാ ഫീസ് അവർ പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നിങ്ങൾക്ക് അപേക്ഷാ ഫീസായിട്ട് പറഞ്ഞിട്ടുള്ളത് നോൺ റിഫണ്ടബിൾ ആയിട്ടുള്ള അപേക്ഷാ ഫീസാണ് എന്ന് പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ട് മെയിൽ കാൻഡിഡേറ്റ്സ് അൻഡേർഡ് കാൻഡിഡേറ്റ്സ് ഒ ബി സി കാൻഡിഡേറ്റ്സ് ആണ് ഇതിലേക്ക് അപേക്ഷാ ഫീസ് അടക്കേണ്ട എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അപേക്ഷാ ഫീസ് അടയ്ക്കാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടും അപേക്ഷകൾ ഫീസ് അടയ്ക്കാൻ സാധിക്കുന്നതാണ് ഓൺലൈനായിട്ട് നിങ്ങൾ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ നിങ്ങൾ ഓൺലൈൻ ബാങ്കിങ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അപേക്ഷാ ഫീസ് അടയ്ക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഓഫ്ലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് നിയറസ്ആായിട്ടുള്ള എസ് ബി ഐ ബ്രാഞ്ച് വഴി നിങ്ങൾക്ക് അടയ്ക്കാൻ സാധിക്കുന്നതാണ് എങ്ങനെയാണ് പേയ്മെന്റ് നടത്തേണ്ടത് എന്നുള്ളതിന്റെ ഗൈഡ് ലൈൻസ് നിങ്ങൾ ഓൺലൈനായിട്ട് എങ്ങനെ പേയ്മെന്റ് നടത്താം ആയിട്ട് എങ്ങനെ പേയ്മെന്റ് നടത്താം എന്നുള്ള എന്നുള്ളതിന്റെ ഗൈഡ് ലൈൻസ് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് അത് പൂർണ്ണമായിട്ടും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം പേയ്മെന്റ് നടത്താൻ ശ്രമിക്കുകയും കൂടി ചെയ്യുക കൂടി ഓർപ്പിക്കുന്നു നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേയ്മെന്റ് അപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാൻ സാധിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നുമാണ് അതോടൊപ്പം തന്നെ അവർ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിരിക്കുന്ന വുമൺ കാൻഡിഡേറ്റ് സ്കില്ലഡ് കാസ്റ്റ് സ്കിൽഡ് ട്രൈബ് എക്സ് സർവീസ് മാന് പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഉള്ള കാൻഡിഡേറ്റ്സിനെ അപേക്ഷാ ഫീസ് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അവർക്ക് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടും മുമ്പ് ഡീറ്റെയിൽ ആയിട്ടൊരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് ദയവായിട്ട് അതുകൂടെ ചെക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് എന്തെങ്കിലും ഡിഫിക്കൽറ്റീസ് ഉണ്ടാകുകയാണെങ്കിൽ കോൺടാക്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ എൻക്വയറി ഇത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഒരു ഇമെയിൽ ഐ ഡി നൽകിയിട്ടുണ്ട് ആ ഇമെയിൽ ഐ ഡി ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അതിനെ ഫോളോ അപ്പ് അപ്പായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്ത് ക്ലാരിഫൈ ചെയ്യാനും സാധിക്കുന്നതുമാണ് അതുപോലെ തന്നെ സെലക്ഷൻ പ്രൊസീജിയർ അല്ലെങ്കിൽ സെലക്ഷൻ ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് അവർ ചോദിച്ചിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ പ്രകാരം നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിച്ചതിന് ശേഷം എലിജിബിൾ ആയിട്ടുള്ള ക്യാൻഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് അവർ റിട്ടേൺ ടെസ്റ്റ് സ്കിൽ ടെസ്റ്റ് എന്നിവ നടത്തുന്നതാണ് അതുവഴിയാണ് സെലക്ഷൻ ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് റിട്ടേൺ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽഡ് സിലബസും കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ടെസ്റ്റിന് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുള്ള സിലബസ് പ്രകാരം പ്രിപ്പയർ ചെയ്തതിനു ശേഷം മാത്രം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ സ്കിൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽഡും അതിനെ ബേസ് ചെയ്ത് പ്രിപ്പയർ ചെയ്തതിനു ശേഷം മാത്രം സ്കിൽ ടെസ്റ്റിനും ശ്രമിക്കുകയും കൂടി ചെയ്യുക അതോടൊപ്പം തന്നെ വിട്ടൺ ടെസ്റ്റിന്റെ സെന്റർ ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ന്യൂഡൽഹിയും ബാംഗ്ലൂരുമാണ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വിട്ടൺ ടെസ്റ്റുകൾ എല്ലാം തന്നെ നടക്കുന്ന പൂർണ്ണമായിട്ടും കോവിഡ് നയൻറ്റീന്റെ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് എന്ന് പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവർ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് അവർ ചോദിച്ചിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പ്രകാരം നിങ്ങൾ എലിജിബിൾ ആകണമെന്നുണ്ടെങ്കിൽ അവർ ഓൾറെഡി പാസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് മാത്രമേ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ പാസ് പാസ്സായിട്ടുള്ള ക്യാൻഡിഡ്സിന് മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളൂ അതായത് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല അവർ എലിജിബിൾ അല്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതിയായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അതിന് മുമ്പായിട്ട് അപേക്ഷകൾ സമർപ്പിക്കണം എന്ന് കൂടി പ്രത്യേകം ഓർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഓഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും അതോടൊപ്പം തന്നെ ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കേണ്ട ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട് അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് എടുക്കാൻ സാധിക്കുന്നതും അതോടൊപ്പം തന്നെ ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാനും സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് നൽകുക ഒരുപക്ഷെ അവർക്കും ഇത് ഉപകാരപ്രദമായേക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത്രയും നാളും നൽകി വരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി അടുത്ത പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി